നമസ്കാരം. രാജ്യസ്നേഹികളുടെ ഒരു അവസ്ഥ നോക്കണേ. സ്വാതന്ത്ര്യ ദിനത്തിൽ അമളികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ തന്നെ ദേശീയ പതാക തല തിരിച്ചുയർത്തി ഇതിന് തുടക്കം കുറിച്ചു. രാജ്യസ്നേഹത്തിന്റെ കുത്തക തങ്ങളുടെ കയ്യിലാണെന്നാണ് ഓരോ സംഘപുത്രന്റെയും വിചാരം. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവരുടെ പങ്ക് ചോദിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പോലെ തന്നെയാണ്, വട്ടപൂജ്യം. രാജ്യസ്നേഹമാണ് സാറേ മെയിൻ. പക്ഷേ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതീകമുണ്ടാക്കി വെടിവെക്കുകയും ഗോഡ്സെയെ ദേശഭക്തനെന്ന് വിളിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ഹോബി. ഗോഡ്സെ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു. വേറെ ഒന്നും മൂപ്പര് ചെയ്തിട്ടില്ല. ഇനി ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. രാവിലെ തന്നെ നിരീക്ഷക സിംഹം ശ്രീജിത് പണിക്കർക്ക് സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് പോസ്റ്റ് ഇടാതെ ഇരിക്കപ്പുറതി ഇല്ലാതായി. ഉടനെ കാച്ചി ഒരു പോസ്റ്റ്. ജീവിതത്തിൽ ആദ്യമായി ദേശീയ പതാക കൈകൊണ്ട് തൊടാൻ പോകുന്ന പാർട്ടിക്കാരോട് ഒന്നേ പറയാനുള്ളൂ, പതാക ഉയർത്തുമ്പോൾ കുങ്കുമ നിറം മുകളിലും പച്ച നിറം താഴെയുമായിരിക്കണം. ശീലമില്ലാത്തതല്ലേ, അതുകൊണ്ട് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ ശരി, നടക്കട്ടെ. അതെ, കഴിഞ്ഞപ്പോഴതാ ശ്രീജിത്ത് പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ചിരിക്കുകയാണ് ബി ജെ പി. സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക തല തിരിച്ചുയർത്തിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാതൃകയായി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പതാക ആദ്യം ഉയർത്തിയത് തലതിരിഞ്ഞായിരുന്നു. തെറ്റ് മനസ്സിലായ ഉടൻ തിരുത്തി. അതിനിടയിൽ പ്രവർത്തകർ ഭാരത് മാതാ കീ ജയ് വിളിക്കുകയും ചെയ്തു. അബദ്ധം മനസ്സിലായതോടെ പതാക താഴെയിറക്കി. പിന്നീട് ശരിയാക്കിയ ശേഷം വീണ്ടും പതാക ഉയർത്തി. പതാക ഉയർത്തിയപ്പോൾ കയർ കുരുങ്ങിയതാണെന്നും അതുകൊണ്ട് സംഭവിച്ച പിഴവാണെന്നുമാണ് വിശദീകരണം. പണിക്കരേട്ടൻ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. എന്തൊരു ദീർഘവീക്ഷണം! പക്ഷേ പരിഹാസം കടുത്തതോടെ ഉടൻ തന്നെ വന്നു ശ്രീജിത് പണിക്കരുടെ മറ്റൊരു പോസ്റ്റ്. സുരേന്ദ്രനെ ന്യായീകരിച്ചും സി പി എം ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവനെ കുറ്റപ്പെടുത്തിയുമെന്ന പോസ്റ്റിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കെ സുരേന്ദ്രൻ്റെ തെറ്റ്. ഫ്ലാഗ് കോഡ് 3.8 ദേശീയ പതാക തിരശ്ചീനമായി കൊടിമരത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ കുങ്കുമ നിറം കൊടിമരത്തിൻ്റെ മുകളിലെ അറ്റത്തായിരിക്കണം. പകുതി വഴിക്ക് അബദ്ധം തിരിച്ചറിഞ്ഞ് തിരിച്ചിറക്കിയതിനാൽ കൊടിമരത്തിൽ പ്രദർശിപ്പിച്ചില്ലെന്ന സാങ്കേതികത തുണച്ചേക്കും. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ 2:1 മനഃപൂർവ്വം കുങ്കുമം താഴെ പ്രദർശിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. അബദ്ധം തിരിച്ചറിഞ്ഞ് തിരിച്ചിറക്കിയതിനാൽ മനഃപൂർവ്വമാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞേക്കില്ല. വല്ലാത്ത ജാതി ന്യായീകരണം തന്നെ. എന്തായാലും സ്വാതന്ത്ര്യ ദിനത്തിലും അങ്ങനെ ഏറെയിലായിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. പക്ഷേ സുരേന്ദ്രൻ ഒറ്റയ്ക്കായില്ല. ഏത് പ്രതിസന്ധിയിലും സുരേന്ദ്രനെ തുണയ്ക്കാൻ അയാൾ വന്നിരിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ മൊബൈൽ ഫോൺ നോക്കി ജനഗണമന ആലപിച്ച വി മുരളീധരനും സോഷ്യൽ മീഡിയയിൽ വൈറലായി. അറ്റൻഷനിൽ നിന്ന് ദേശീയഗാനം പാടേണ്ടതിന് പകരമാണ് മൊബൈൽ ഫോണിൽ നോക്കി ജനഗണമന പാടിയത്. മറ്റൊരു കാര്യം, 1-ാം ക്ലാസ് മുതൽ പാടുന്ന ജനഗണമന പോലും അറിയാത്ത ഇദ്ദേഹമാണോ കേന്ദ്രമന്ത്രി? ദേശീയഗാനം അറിയാതെ നോക്കിപ്പാടിയ കേന്ദ്രമന്ത്രിയും ദേശീയ പതാക തലതിരിച്ചുയർത്തിയ സംസ്ഥാന അധ്യക്ഷനും. വാട്ട് എ കോയിൻസിഡൻസ്! ബി ജെ പിക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ട്.